ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേസ് ഡെയിലി. അപ്പൊ ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ടാക്കി വെച്ചിട്ടു. പൂരി പിന്നെന്താണ്, ഗ്രീൻ പീസ് കറി ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂരിൻ്റെ അമ്മ ഉണ്ടാക്കി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറിക്കുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കക്കുന്ന് മഷ്റൂം കറിയാണ് കേട്ടോ. മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചരാൻ മഷ്റൂം ഇവിടെ കട്ട് ചെയ്ത്. അപ്പോൾ രാവിലെ തന്നെ ഒരു കാലിച്ചായ അടിക്കുക എന്ന് പറയുന്നത് ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കാലിച്ചായ ആദ്യം വെള്ളം കുടിക്കും, പിന്നെ ചായ കുടിക്കും. ഞാനിങ്ങനെ ചായ കുടിച്ചിരുന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടു കേട്ടോ. എൻ്റെ അമ്മയുണ്ട്, ഒരു ചകിരിയിൽ കുറച്ച് പുകയിട്ട് പോകുന്നു തീയിട്ടിട്ട്. അപ്പം ഇതാണ് പരിപാടി. മുളകും തൈനെ പുകക്കുക. ഇങ്ങനെ പുകച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂവൊന്നും ചാടിപ്പോവില്ല, പിന്നെ കൂടുതൽ പൂവൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. ഉണങ്ങാത്ത ഇല ആയതുകൊണ്ട്, പച്ചില ആയതുകൊണ്ട് കത്തിപ്പോവില്ല അല്ലേ. അങ്ങനെ സമാധാനിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അങ്ങ ചെയ്തീനല്ലോ. അപ്പൊ ഇതെങ്ങ തൈമേക്കല്ലേ അയിമ കാട്ടിനോ ഫാമിന്റെ ബാക്കിലല്ലേ. നല്ലോണം കഴിച്ചോണ്ടേ അയിമത്തെ. അതെന്തായോ, നമ്മള് നോക്കിയില്ലല്ലോ. പിന്നെ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറെ അയിമനെ ഒന്നിട്ടാ മതി, ഭയങ്കര ഏറ്റവുമാണ്. ഇവിടെ ഈ സാധനം കണ്ടോ, ഈ വൈതനങ്ങ നിറച്ചിതുണ്ട്. ഈ സാധനം ഇതെന്താണ്, പൊട്ടക്കാളപ്പുഴു എന്ന് അറിയാം. പണ്ട് ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി പറയാം, പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. സ്കൂളിൽ പോയിരുന്നാണ് സ്കൂളിൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഇപ്പം ആ കായൊന്നും ലൈറ്റേക്കാറില്ല, ഏതിട്ടുള്ള ഇങ്ങനെ ഇതിൽ കൂടെ ഒക്കെ വരുന്നത്. അല്ല, പണ്ട് ആ ഒരു പൊട്ടക്കാളം എന്ന് പറഞ്ഞാൽ കായ് ഉണ്ടായില്ലേ, അയിമ മാത്രമേ ഇത് കണ്ടിന്നല്ലേ. ഇപ്പം എല്ലായിടത്തും ഉണ്ട്. ചിലപ്പോൾ ആ കായൊന്നും ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനാ തീ ഓഫ് ചെയ്തിട്ടില്ലേ. ഓഫ് ചെയ്തു നമ്മളെ തൊടിലുണ്ട് അല്ലേ പൊട്ടക്കാളം. അയിമ കായുണ്ടോ? അയിമ കായുണ്ടാണ് സമയത്തുള്ള കണ്ടിരുന്നത് ആദ്യമൊക്കെ. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ പഴയ വീടിൻ്റെ അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണൂല. അപ്പം എല്ലായിടത്തും ഉണ്ടാവുന്നത് ചിലപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. അയിമൊക്കെ പുഴുക്കളുണ്ട്. എന്താ പുഴുവോ? ആ പുഴുവോ പുഴുക്കളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ചവിട്ടി വരതിയാൽ ചത്തുപോയിക്കോളും. ഇനി അതർ ഓപ്ഷൻ. നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഇതാണ് ഞങ്ങൾ പച്ചമുളക് കായ്ക്കുന്നതിൻ്റെ രഹസ്യം. എൻ്റെ ഉമ്മാൻ്റെ രഹസ്യം കേട്ടോ, എൻ്റെതല്ല. അപ്പോൾ പോക്കിൽ തീരാനായോ? തീരാനായി. അതും കൂടി ഉള്ളൂ. അവിടെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ പയറുണ്ട്. നമുക്ക് പയറ് പറിച്ചാലോ? കുറച്ചുള്ളൂ. വേറെ എന്തിൻ്റെലും വേണ്ട, വേറെ എന്തിൻ്റെലും കൂടെ ഇട്ടുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ. പച്ചക്കായ ഉണ്ട് അതിൻ്റെ കൂടെ. അല്ലെങ്കിൽ മഷ്റൂമിലിടാം. അപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ പയർ? ഇവിടെ എവിടെ എവിടെ ഒന്ന് കണ്ടിരുന്നല്ലോ, അവിടെ ഉണ്ട്. ഇത് വലിയ പയറാണല്ലോ, ഇത് വേറെ പയറാ. ഇതിപ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് പേര് ചെറിയൊരു കൂട്ടാൻ വെക്കാനുള്ള പയറുണ്ടല്ലോ ഇതിമേ. ആ അല്ല, അത്യാവശ്യം കിട്ടിയിരുന്നു, എന്നാൽ കൂടുതൽ കിട്ടിയത്. പയർ കുറേ ഉണ്ട്, പക്ഷെ അത് ഉണ്ടാവാനാവണുള്ളൂ അല്ലേ. ഞാനവിടെ കാര്യമായിട്ട് മഷ്റൂം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നപ്പളാ ഇവിടെ പുകക്കണണ്ടിട്ട് ഓടി വന്നത്. ഇവിടെ ഒക്കെണ്ട്. അയ്യോ, എൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണിത്. ഇങ്ങനെ പയറ് ഇതെന്തെങ്കിലുമൊക്കെ പറിക്കാനുണ്ടെങ്കിൽ അത് പറിക്കുമ്പോൾ ഭയങ്കര രസമാണല്ലേ. നമ്മൾ കൃഷി ചെയ്ത, ഞാനല്ല കേട്ടോ കൃഷി ചെയ്തത്, വേറെ കാര്യം. ഇവിടെയൊക്കെ ഇപ്പോൾ പയറുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ വലുതൊന്നുണ്ട്, അത് പറിക്കാം. അത് പറിക്കാമല്ലേ അതിൻ്റെ കൂട്ടെ. ആർക്കട്ടെ? ആ അയ്യോ, അമ്മൻ്റെ ഒരു ആഗ്രഹം പറിക്കാനുള്ള. മേലൊന്ന് പറിക്കുക. ഇതെന്താ അവിടെ നട്ടില് പറിക്കണ?
എന്താ അടിയിൽ പറിക്കണ, പൊട്ടിക്കാൻ നോക്കണ, തിരിച്ചാൽ മതി. പക്ഷെ ഒരു കൈയുണ്ടെങ്കിൽ അതിമ പിടിച്ചിട്ട് തിരിച്ചണം. ഞാൻ പിടിക്കണോ? ഒരു പയറ് പറിക്കാനും കൂടി വയ്യാന്ന് വെച്ചാൽ ഈസിയായിട്ട് പറിച്ചു. വലിയ പയറ് കൈയിൻ്റെ അത്ര ഉണ്ട്. അയ്യോ ഇവിടെ ഒക്കെ ഉണ്ട്. അസാമിയാള് പോയിട്ടുള്ള സങ്കടം. അയ്യോ വരും പുതിയ അസാമിയാള്, വരും പുതിയ നല്ല ആൾക്കാർ. ഒക്കെ ശരിയാവും. ഇവിടെ നല്ല പയറല്ലേ. ഇത് നാളെ പറിക്കാം. നമ്മളെ പച്ചക്കായ അവിടെ കുറേയല്ലേ, ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് ഉപ്പേരിണ്ടാക്കാം. പുല്ല് പറി ഇതിൻ്റെ അടിയിലുണ്ട്. പുല്ല് പറി എല്ലാം പണിക്കുന്നുണ്ട്. വെക്കാനാണ് ഒഴിവില്ല. ഇപ്പം നമ്മളെ പുകച്ച മുളകാണിത്. നല്ല ഉഷാറായിട്ട് കഴിക്കണം കേട്ടോ. പിന്നെ പയറ് കണ്ടോ, കുറച്ചുണ്ട്. ചെറിയൊരു ഫാമിലിക്കൊക്കെ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള അത്ര ഉണ്ട്. പയറൊക്കെ പറിച്ചെടുത്തു. പക്ഷേ അത് മാത്രമായിട്ട് കൂട്ടാൻ വെക്കാൻ പറ്റില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാഴ മറിഞ്ഞ് അരി കിടക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു വാഴക്കൊല ഉണ്ട്, അധികം മൂത്തിട്ടില്ല. അപ്പം അതിട്ടിട്ട് അതും കൂട്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഴക്ക എടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു വാഴക്കൊല പഴുത്തിക്കണത് കണ്ടത്. അത് അധികം മൂത്തിട്ടൊന്നുമില്ല, അങ്ങനെ പഴുത്തതാണ്. അപ്പോൾ അയ്യോ ഉറുമ്പ്. അപ്പം അത് വെട്ടിക്കളയാമെന്ന് തോന്നുന്നു. കാണിച്ചരാം കേട്ടോ. ഇല്ലെന്നല്ലേ കണ്ടില്ലല്ലോ, കാണുന്നില്ല. ഇത് മൂത്തിട്ടില്ല, മൂക്കാതെ പഴുത്തുക്കണി വായക്ക. ഇത് മൂക്കാതെ പഴുത്തതാ ഇല്ല. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, വലിയ മാവാണ്, ചക്കിയുണ്ട്. ഈ മാവിൻ്റെ ചോട്ടിൽ വന്നാൽ എപ്പോഴും ഒരു മാങ്ങട്ടൊന്ന് കിട്ടിയോ? ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. അധികം ഇവിടെ ഉണ്ടാവല്. അയ്യോ തേങ്ങ കട്ടിയില്ലേ. അയ്യോ 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 ഇവിടെയാണ് ഉണ്ടാവല്. ഇന്നില്ല അല്ലേ. ഇന്നത്തെ മാങ്ങ കയ്യാനായിട്ടുണ്ടാവും, കുറച്ച് മാങ്ങയുള്ളൂ. പിന്നെ ഇവിടെ ഇതാണ് ഞങ്ങളെ കിണർ. ഇതിൽ വെള്ളമല്ലേ, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ആ മേലൊക്കെ എത്തിക്കുള്ളേ. ഈ ചെറിയ മഴ ചെയ്തിട്ട് തന്നെ നല്ല നിറയാനായുള്ള കിണർ, മുക്കാൽ ഭാഗമായല്ലോ. ഏ ഫാമൊക്കെ ഒന്നും എടുക്കായിട്ടായിരിക്കും. എത്ര വെള്ളം എടുക്കണ കിണറാ അതിലേ. ഫാമക്ക് നമ്മളെ വീട്ടിൽ തന്നെ കാണാം ഡെയിലി. അത് എത്രയിൻ്റെ ടാങ്കാ? 1000 ടാങ്കിൽ ഒരു 3 2 വേണമല്ലേ, 2 ടാങ്ക് വേണം. 2000 വെള്ളം വേണം ഫാമക്ക്. 6000 വെള്ളം പെർ ഡേ അടിക്കുന്ന ഒരു കിണറാണിത്, മഹാനായ കിണർ. 8000 വെള്ളം പെർ ഡേ. 8000 ചെറിയ കുറവുണ്ടാവും, ചിലപ്പോൾ കൂടുതലുണ്ടാവും അല്ലേ. അത്രയും വെള്ളം പെർ ഡേ അടിച്ചെടുക്കുന്ന കിണറാണ് കേട്ടോ ഇത്. എന്നിട്ടും ഇതിൽ 3/4 വെള്ളം ഉണ്ട്. ഇപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം കൂടിയതാണ്. അതിൻ്റെ മുമ്പും അടിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇവിടെ ചക്ക ഉണ്ട്, ഇത് മൂക്കാനായിട്ടുണ്ട്. ഈ ചക്ക പഴുക്കാനായിട്ടുണ്ടോ? ഏ ഈ ചക്ക പറിക്കാനായിട്ടുണ്ടോ? മൂക്കാനാവാത്ത ചക്ക. നാലൊന്ന് മാത്രം മാങ്ങ കിട്ടിയില്ല. ഇനി ഉണ്ടാവുകയൊക്കെ ചെയ്യും, കാരണം ഞാൻ കണ്ടത് ഫുള്ളൊന്നും ആയി വന്ന താഴത്തേക്ക് വേണ്ടിട്ടില്ല. മോട്ടറിൻ്റെ അടപ്പ് എന്താ ഊരിക്കണേ? ഇതിൻ്റെ അടപ്പ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മോട്ടറിന് സൗണ്ട് ജാസ്തി. ഇതാണ് വായക്കൊല. ഇത് നമ്മളെ ചിന്നുവിൻ്റെ പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് വായക്കായ. ഞാൻ മാത്രം കഴിക്കുന്ന വായക്കായ, വേറെ ആർക്കും ഇഷ്ടമല്ലാത്ത വായക്കായ. അയ്യോ കൈ കൊള്ളുന്നില്ല. ഓക്കെ ഓക്കെ. ഇതും പയറും കൂട്ടിയിട്ട് നല്ല അടിപൊളി ഉപ്പേരി ഉണ്ടാക്കുന്നു. രാവിലെ എണീറ്റിട്ട് വെറുതെ ഇങ്ങനെ പുറത്തുകൂടെ ഇറങ്ങി നടക്കുക എന്നുള്ളത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ഇവിടെ കുറച്ച് പറമ്പുണ്ട്, അത്യാവശ്യം ഇങ്ങനെ അങ്ങോട്ട് ബാക്ക് കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നടന്നിട്ട് മുളകും പയറൊക്കെ പറിക്കുക, അതൊക്കെ നല്ല രസമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് രാവിലെ.
പിന്നെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ വെയിൽ, നല്ല വെയിലാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പയറുണ്ടോ നീ? അവിടെ കുഴിച്ചിട്ട വെണ്ടക്ക വാടിപ്പോയല്ലോ. നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നു അല്ലേ. അവിടെ നമ്മൾ ഒന്ന് പറിച്ചു കുഴിച്ചിട്ടിരുന്നില്ല വരമ്പുമേ. അപ്പോൾ പോയി. വെണ്ടക്കൻ്റെ ആ വിത്ത് മുളക്കണില്ല എന്ന് പറഞ്ഞ് ഇപ്പം പയറും വെണ്ടക്കയും തിരിച്ചറിയില്ലേ. റബ്ബറും പയർ ഈ മുളകും കൂടിയും പറിക്കണം അല്ലേ. അപ്പം പറിച്ചല്ലോ, മുളകുണ്ടല്ലോ. പഴുത്ത് പഴുത്ത് ഏത് ഏകദേശം മൂത്തൊക്കെ ഞാനന്ന് പറിച്ചിരുന്നു. ഇനി കുറച്ച് ചിലപ്പോൾ ഉണ്ടാവും, കാണാത്തൊക്കെ ഉണ്ടോ. അയ്യോ എന്തൊരു ചൂടും വെയിലും ആണ് ഇവിടെ. ബാംഗ്ലൂർക്ക് തന്നെ വിട്ടാലോ, വണ്ടി കയറിയാലോ. അവിടെ ചൂടില്ല. ഇപ്പോൾ മഴ ചെയ്തിട്ട് നല്ല തണുപ്പാണ് അറിയുന്നത്. അവിടെ നല്ല മഴയാണുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ കോട്ടൻ്റെ മരം. കോട്ട എന്ന് വെച്ചാൽ പഞ്ഞി, പൂള, പൂള, പൂളപ്പഞ്ഞി എന്ന് പറയും. കണ്ടോ, ഒറിജിനൽ പഞ്ഞിയാണ്. എൻ്റെ കൈമ വായൻ്റെ കറണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത്, പണ്ടത്തല്ല ഇപ്പോഴും ഉണ്ട് ഇത്. ചിലയിടത്തൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള പഞ്ഞിയുടെ ബെഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. കണ്ടോ ഇത് നല്ല ഒറിജിനൽ. അയ്യോ അത് കാണുന്നില്ല അല്ലേ, വെയിൽ വെയിൽ ജാസ്തിയാണ്. കണ്ടോ നല്ല അടിപൊളി കോട്ടന്. ഇതിങ്ങനെ ഞാൻ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ടയാക്കിയിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഒറിജിനൽ പൂള. പക്ഷേ ഈ മരത്തിന് ഇവിടുന്ന് പ്രശ്നമാണ് ഈ മരത്തിൻ്റെ കാര്യം. ഇതടുത്ത് ഇവിടുന്ന് വെട്ടിക്കളയാനുള്ളതാണ്. കാരണം ഇവിടെ മണ്ണില്ല. ഇത് ജസ്റ്റ് ചെറിയൊരു തൈയായിരുന്നു, പെട്ടെന്ന് വളർന്നിട്ട് ഇങ്ങനെ വലിയൊരു മരമായി. അപ്പോൾ അത് ഈ ഫാമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ മറിയുന്നില്ല പേടിയുണ്ട് മഴയും കാറ്റൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ അറ്റ്ലീസ്റ്റ് കൊമ്പെങ്കിലും വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, വെട്ടാൻ നിൽക്കുന്ന മരമാണിത്. അപ്പോൾ അത് വെട്ടുമ്പോൾ ഒരു ഇഷ്ടമൊന്നുമില്ല ആർക്കും അത് വെട്ടാൻ. കാരണം നമുക്ക് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാവുമ്പോൾ അതൊരു ഇഷ്ടമല്ലേ. എൻ്റെ വീട്ടിലങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെട്ടാൻ വലിയ ഇഷ്ടമല്ല. പക്ഷെ അതിൻ്റെ ചെറിയൊരു മരം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതും ഈ ഒരു അറ്റത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതും ഇതേപോലെ അറ്റത്ത്, ആ വലിയ മരം ഇതേപോലെ തന്നെ അങ്ങനെ അറ്റത്തുണ്ടായിട്ട് ഇപ്പോൾ അത് വലുതായപ്പോൾ അതിൻ്റെ അടിയിൽ മണ്ണില്ല, വേരിലങ്ങനെ മണ്ണില്ലാതായി. അതാണ് പ്രശ്നം. കണ്ടോ ഇതൊക്കെ ആ പഞ്ഞിയാണ്, പൂളപ്പഞ്ഞി. ഇതുകൊണ്ട് നമുക്ക് തലയണയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് പൊറുക്കിയിട്ട്, പണ്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ചാക്കിൽ കെട്ടിവെച്ച് പൂളപ്പഞ്ഞാണെന്ന് പറഞ്ഞിട്ട് തലയണയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചത്. അപ്പോൾ എന്തായാലും കാണാൻ നല്ല രസമാണ്. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് വലിയ ഉപയോഗമല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ആർക്കും ഇങ്ങനത്തെ തലയണ ഉണ്ടാക്കാനൊന്നും ടൈമില്ല, അതാണ് സത്യം. അപ്പോൾ ഇതാണ് ഞങ്ങളെ പ്രിയപ്പെട്ട മുളക് മരം. ഇതിപ്പോൾ മുളകുണ്ട്. അപ്പോൾ പറിച്ചോ, ഒരു രണ്ടെണ്ണം റെഡ് കളർ ഉണ്ടിരുന്നല്ലോ. അയ്യോ നല്ല ഭംഗിയുള്ള മുളക്. അയ്യോ അയ്യോ ചൂടാണ് ഇവിടെ സഹിക്കാത്തത്. വേറെ എല്ലാം കുഴപ്പമില്ല. എൻ്റെ കൈമ വായക്ക കറയുണ്ട്, അതിമ പഞ്ഞി ഒട്ടിപ്പിടിച്ചതും ഉണ്ട്, പിന്നെ മുളകും ഉണ്ട്. നല്ല വൃത്തിയുള്ള കൈ. ആ ഇങ്ങനെ ചാടാതെക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കണ്ടോ പൂവ് ചാടിക്കണ. ഇത് ചാടാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുകച്ചു കൊടുക്കുന്നത് അല്ലേ. വല്ലാതെ പൊട്ടൂലെന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്നോട്ടെ. പക്ഷെ നിലത്ത് ചാടിയിട്ടാണ്, നിലത്ത് തട്ടിയിട്ടാണ് ലേറെ അത് പോയിക്കണത്. നമുക്കൊന്ന് വൈകുന്നേരം നല്ലൊരു കോല ഇടുന്നാലും വെട്ടിപ്പോണ്ട. ഇപ്പൊ നടക്കൂല, വെട്ടത്തില്ല. അപ്പൊ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. വലിയൊരു വാഴക്കൊലയും കിട്ടിയിട്ടുണ്ട്. ഇത് മൂക്കാതെ പഴുത്തതാണ്. ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ചോ? പഴുത്തില്ല, പഴുത്തിട്ട് കഴിക്കാം. ടേസ്റ്റ് ഉണ്ട്, നല്ല മൂക്കാത്ത വായക്കല്ലേ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരി കഴിക്കൽ രണ്ടെണ്ണം മതി. കട്ടൻ ചായ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ചായ, നമ്മുടെ ഫേവറേറ്റ് കട്ടൻ ചായ. ടേസ്റ്റ്
അപ്പോൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. മഷ്റൂം കറി, ബനാന ആൻഡ് പയറും ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എണ്ണ തേച്ചിക്കാണ് കേട്ടോ, ഇനി കുളിക്കണം. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.